80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 2018 ഇത് ഓട്ടോമാറ്റിക് ആണ്. അൽഫ ടീം ഉണ്ട്, നമുക്ക് 2.5 ലക്ഷം റുപ്യ കൊടുക്കാം. ആ 1.25 ലക്ഷം റുപ്യ ഇതിന് അയാൾ കയറ്റം ചെയ്തു. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 4 പുത്തൻ ടയറ് ഇട്ടേക്കണോ, ക്രിസ്റ്റന്റെ അലൈവിയിൽ ഇട്ടേക്കണോ. 4 അപ്പോളോന്റെ പുത്തൻ ടയറും കാര്യമൊക്കെ ഉണ്ട്. ലക്ഷറുപ്യന്റെ ചെറിയ മേലുണ്ട്, നമുക്ക് ഇറക്കാം. വണ്ടി ഇറക്കാമല്ലേ. അലൈവിയിലുണ്ട്, വീതിയുടെ ടയറുണ്ട്, സീറ്റ് കവർ ഉണ്ട്, പിന്നെ പെയിന്റ് അടിച്ചിട്ടുണ്ട്, സിഫ്റ്റിനൊക്കെ അടിക്കേണ്ട പേൾ വൈറ്റ് അടിച്ചിട്ടുണ്ട്. 4 അലൈവിയിലാണ് വരിക. ഈ വണ്ടിക്ക് ഇപ്പോൾ 5 അലൈവിയിലുണ്ട്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിൽ 4 ടയറ് പുതിയതിട്ടു. 30,000 കിലോമീറ്റർ ഓടിയപ്പോൾ 4 ടയറ് പുതിയതിട്ടു. നമുക്ക് 70 റുപ്യ കൊടുക്കാം ലാസ്റ്റ് ഫൈനൽ വൈറ്റിൽ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം 2-3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ബാവാക്കാനടുത്ത് തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മച്ചിങ്ങൽ കേട്ടോ. മലപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ പോകുന്ന മച്ചിങ്ങൽ ക്ലാസിക് ഉണ്ടായ ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് യൂസർക്കാരുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വണ്ടികൾ ഏകദേശം ഒരു 10-30 വണ്ടികളുണ്ട്. പഴയ സ്റ്റോക്കുകളൊക്കെ മാറി പുതിയ സ്റ്റോക്ക്, ഏകദേശം ഒരു 30 വണ്ടികൾ പുതിയ സ്റ്റോക്ക് കഴിക്കണോ. 2 പാർട്ടായിട്ടൊക്കെ വീഡിയോ വരും. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടേണ്ട ഏകദേശം ഒരു 15 വണ്ടികൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ അതിനെക്കാൾ ഞാൻ മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഫേസ്ബുക്കിലാണ് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടേണ്ട വണ്ടി സ്വിഫ്റ്റ് ബ്ലാക്ക് കളറ്, കൂടെ ഉള്ള ബാവാക്ക. എല്ലാ വീഡിയോത്തും അറിയില്ലേ. എങ്ങനെ ഡീറ്റെയിൽസ് കിട്ടി? 2010 വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു. പട്ടൂളെ റീപ്ലേസ് ഒന്നുമില്ല. ക്ലെയിം ഉണ്ട്, ക്ലെയിം ഉണ്ട്. നമുക്ക് 2.5 ലക്ഷം റുപ്യ കൊടുക്കാം ലാസ്റ്റ്. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഫ്ലഡ് കാര്യമൊന്നുമില്ല. ഒന്നുമില്ല, ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം. ലോൺ കയറിയോ? ലോൺ നമുക്കൊരു 1.5 ലക്ഷം സെർട്ട് ഫിനാൻസ് കിട്ടും. ചെയ്ത് കൊടുക്കാം. 1.5 വരല്ലേ. നമ്മൾ ഈ മലപ്പുറം ഏരിയയിൽ മാത്രം. പിന്നെ ഓണർഷിപ്പിന്റെ കാര്യം? 2-ാമത്തോണർ. തട്ടുമുട്ടാ പരിപാടികളൊന്നും ഇല്ലല്ലോ. പെട്രോളിന്റെ മൈലേജ് ഏകദേശം എത്ര കിട്ടും? 17 പ്രതീക്ഷിച്ചാണ്. 17 വരെ മാക്സിമം മൈലേജ് കിട്ടുമല്ലോ. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, ചെറിയ ആവശ്യക്കാർക്ക് ഓടാനേ. നല്ലൊരു വണ്ടി അല്ലേ? എല്ലാം ഉണ്ട്. 4 അപ്പോളോന്റെ പുത്തൻ ടയറും കാര്യമൊക്കെ ഉണ്ട്. അടുത്ത വണ്ടി റെഡ് ബലേനോ. എങ്ങനെ 2018 ഇത് ഓട്ടോമാറ്റിക് ആണ്. അൽഫ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അൽഫ 40 കിലോമീറ്റർ ഓടിയ വണ്ടി. 2-ാമത്തെ ഓണർ ഉണ്ട്. തട്ടുമുട്ട് നമുക്ക് 8 ലക്ഷം റുപ്യ കൊടുക്കാം. മാറ്റം ചെയ്ത് കൊടുക്കാം. വണ്ടി ഹൈ ക്വാളിറ്റി ഉണ്ട്, റെഡ് കളറ്. ലോൺ കയറി 7 ലക്ഷം റുപ്യ ലോൺ ചെയ്തു. ലോൺ കയറും. മാക്സിമം എത്ര നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാം? 1 ലക്ഷം റുപ്യന്റെ ചെറിയ മേലുണ്ടെ നമുക്ക് ഇറക്കാം. വണ്ടി ഇറക്കാമല്ലേ. ഫ്യൂവല് പെട്രോള്? പെട്രോള്. മൈലേജ്? മൈലേജ് 15-17. ആ ലെവലിലാണ് ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടുള്ളൂ. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് സർവീസ് കമ്പനിയിൽ നിന്ന് മാരുതിന്ന് പോലെ ഓടുന്ന സർവീസ് എടുത്തോളാണല്ലേ. ഏറ്റവും ഫുള്ളോട് വണ്ടിയല്ലേ? ഫുള്ളോട് അൽഫ. അപ്പോൾ അടുത്തോളം പരിചയപ്പെടേണ്ട ഒരു 7 സീറ്റ് ഇന്നോവ. എങ്ങനെ ഡീറ്റെയിൽസ് ഉണ്ട്? ഇത് 2013 വി ഓപ്ഷൻ വണ്ടിയാണ്. നമ്പറായ വണ്ടിയാണ്. കേരളത്തിൽ മാറിയതാണല്ലേ? മാറിയതാണ്. പ്രൈവറ്റിൽ വണ്ടി വന്നാണ്. പ്രൈവറ്റിൽ തന്നെ ഇവിടെ ട്രാൻസ്ഫർ ആയും ചെയ്തേക്കുന്നത്. ഓട്ടം 1.40 കാരണം ഞമ്മ തന്ന ആള് ഞമ്മളോട് ഗ്യാരണ്ടി പറഞ്ഞോളൂ. നമ്പറായ വണ്ടിയാണ്, ഞമ്മള് ഗ്യാരണ്ടി പറയണില്ല. ഗ്യാരണ്ടി പറഞ്ഞോളൂ, ഞമ്മള് ഗ്യാരണ്ടി പറയണില്ല. ഓണർഷിപ്പ് എങ്ങനെ വന്നേക്കണ നമുക്ക് അറിയില്ല. ഓണർഷിപ്പ് ഇവിടെ 2-ാമത്തെ ഓണർ അല്ല, അവിടെ ഒരാള്, ഇവിടെ ഒരാള്. തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് കാര്യമില്ല. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 4 പുത്തൻ ടയറ് ഇട്ടേക്കണോ, ക്രിസ്റ്റന്റെ അലൈവിയിൽ ഇട്ടേക്കണോ. ഇത് നമുക്ക് 8.5 ലക്ഷം റുപ്യ ആണ് നമ്മള് ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. വലിയൊരു മാറ്റം പറയരുത്, ചെറിയൊരു മാറ്റം കൊടുക്കാം. പിന്നെ ലോൺ ഏകദേശം എത്ര കയറും? ലോൺ നമുക്കൊരു 6 ലക്ഷം റുപ്യ മാക്സിമം കയറും. നല്ല പ്രൊഫൈൽ ഉള്ളവർക്കാണ് 6 ലക്ഷം റുപ്യ. നല്ല പ്രൊഫൈൽ ഉള്ളവർക്കാണ് അല്ലേ. വേറെ കുഴപ്പം കാര്യമില്ലല്ലോ. ഇന്റർകൂളും കാര്യങ്ങളൊക്കെ. ഇന്റർകൂളറും എന്തായാലും മൈലേജ് ഉണ്ടാവുമല്ലോ. ഒരു 12 ലെവലിന്റെ മൈലേജ്. 12-14 ഇന്റർകൂളർ മൈലേജ് കിട്ടും ചെയ്യുമല്ലേ. ഓക്കെ, വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കുഴപ്പമില്ല. അപ്പോൾ അടുത്തോളം പറ്റപ്പെട്ട ഒരു ഹോണ്ട അമേസ്. 2019 വണ്ടി. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആ കൂടിയിട്ടുള്ളൂ. അതിലും 4 ടയറ് പുതിയതിട്ടു. 30,000 കിലോമീറ്റർ ഓടിയപ്പോൾ 4 ടയറ് പുതിയതിട്ടു. ഇവിടെ നമ്മൾ എടുത്തുള്ളൊരു കടിയിൽ നിന്ന് തന്നെ ഇട്ടേക്കുണ്ട്. 1 കിലോമീറ്റർ ഓടിയിട്ടില്ല.
സീറ്റവറ് കാര്യങ്ങളുണ്ട്. സിംഗിൾ ഓണർ വണ്ടി, കറക്റ്റ് സർവീസ് ആണ്. പിന്നെ റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല, ടച്ചപ്പ് കയറാത്ത വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്? 30,000. നമ്മൾ 800,000 രൂപ കൊടുക്കാം. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി. ഡീസലാട്ടോ, പെട്രോൾ അല്ല. ഡീസലാണല്ലേ? ഡീസല് സാധനം കിട്ടണില്ല. എത്ര മൈലേജ് ഏകദേശം? മൈലേജ് എല്ലാവർക്കും അറിയാലോ, 25 എന്തായാലും കിട്ടും. മേൽക്കല്ലാതെ കീപ്പട്ടി കീപ്പട്ടി വരും. ലോൺ ഏകദേശം എത്ര കയറും? ലോൺ നമുക്കൊരു 1,000 rupees കൊടുക്കാം. ലോണ് കേറും. ഒരു കുഴപ്പമില്ല, കമ്പനിയിൽ ഗ്യാരണ്ടിയും ഗ്യാരണ്ടി ഒക്കെ ഉള്ള വണ്ടിയല്ലേ. നമ്മൾ കൊടുക്കണ്ട, കമ്പനിക്കാര് കൊടുക്കണ്ടേ. ഓ, അടുത്ത നമ്മളെ സെന്ന് കേട്ടോ. കുറച്ച് ഇത് 2005 സെന്ന് മോഡിഫൈ ആണ്. ഇതെന്താ വെച്ചാല് 130,000 rupees നമ്മൾ ചോദിക്കണ്ടേ. 130,000 വന്നേക്കാല സ്വർഗത്തിന് അയാള് കയറ്റം ചെയ്തു. അലൈവീലുണ്ട്, വീതിയുടെ ടയറുണ്ട്, സീറ്റ് അവർ ഉണ്ട്, പിന്നെ പെയിന്റ് അടിച്ചിട്ടുണ്ട്. സ്വിഫ്റ്റിനൊക്കെ അടിക്കേണ്ട, പേൾ വൈറ്റ് അടിച്ചിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. 150,000 rupees അല്ല, 150,000 rupees അടുത്ത് വണ്ടിമ ചിലവാക്കിയുണ്ട്. 130,000 rupees നമ്മൾ ചോദിക്കണ്ട്. ചെറിയൊരു ഡിഫറൻസ് നമ്മൾ കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല, നമ്മുടെ സ്നേഹത്തിൻ്റെ വണ്ടിയാണ്. സർവീസ് വരെ കമ്പനി നിർത്തണം. അതും കമ്പനി നിർത്തണം. ഇപ്പൊ സെറ്റ് കാര്യമൊക്കെ വല്ലതിനും ഗ്യാരണ്ടി മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കമ്പനി സർവീസ് അപ്പോ അടുത്ത നമ്മൾ പറഞ്ഞപ്പോണ്ട് ഫോർഡ് എക്കോ സ്പോർട്ട് എങ്ങനെ ഡിറ്റസ് ഉണ്ട്? 2014 ടൈറ്റാനിയം. 4 tyre പുതിയതുണ്ട്. സ്റ്റെപ്പിന് പിന്നെ കവർ ഇട്ട ഗുണം, അത് നോക്കിയിട്ടില്ല. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് സർവീസാണ്. 75,000 ഓടിയിട്ടുള്ളു. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3rd ഓണറിലാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. ഇതൊന്നും അറിയില്ലല്ലോ. റീപ്ലേസ് കറക്റ്റ് സർവീസ് ഉള്ളതാണല്ലേ. എത്ര നമ്മൾ ചോദിക്കണം? 510,000 rupees നമ്മൾ ഫൈനൽ കൊടുക്കാം. അതിൽ കുറക്കാൻ തിരിച്ചാലൊന്നും ഇല്ല. കുറക്കാൻ കഴിയൂല. കുറച്ച് കൊടുക്കാം. നമ്മള് വീട് കണ്ടു വരുന്ന ചെറിയൊരു ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കും ചെയ്യാലല്ലേ. ഇത് ഫ്യൂൽ ഏതാ? ഡീസൽ അല്ലേ? ഇത് ഡീസൽ. മൈലേജ് എന്തായാലും, മൈലേജ് എന്തായാലും 16 അത് 20 സുഖമായിട്ട് കിട്ടുമല്ലേ. ഡീസൽ മൈലേജ് കിട്ടും. വീണ്ടും ഒരു എക്കോ സ്പോർട്ട് തന്നെയാണ്. 2016 വണ്ടിയാ. 5 tyre പുതിയതുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് സെറ്റ്, ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ മാറ്റിയിരിക്കണു, ഒക്കെ ചേഞ്ച് ചെയ്തേക്കണു. ഇതും 70,000 kilometers ഓടിയിട്ടു. സർവീസ് കറക്റ്റ് ആണ്. ഹൈ ക്വാളിറ്റി വണ്ടി. ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ക്ലീൻ വണ്ടി. ഡീസല് 34-43 ഇതും. ഓണർഷിപ്പ് 3 രണ്ടാമത്തെ ഓണറാണ്. പിന്നെ മാറ്റാതെ തെരുവിലറിഞ്ഞിട്ട് 3rd ഓണർ മാറി. എത്ര നമ്മൾ ചോദിക്കണ്ടായിട്ട്? ഇത് നമുക്ക് 580,000 rupees കൊടുക്കാം. 580,000 എന്തായാലും നെഗോഷ്യബിൾ ഉണ്ടാവും. ഒരു 600,000 rupees ആണ്. 580,000 rupees കൊടുക്കല്ലേ ഫൈനൽ കൊടുക്കാം. പിന്നെ ഡീസലിന് മറ്റേ മൈലേജ് എന്തായാലും ഇല്ലാതെ കൊടുക്കണല്ലോ. അടുത്ത വണ്ടി ഒരു 4 ഇത് 2012 വണ്ടിയാ. 2012 AC വിൻഡ് വരുന്ന വണ്ടി. LX ഫാർസാറിംഗ് ഒന്നും 12 വരില്ല. തുരുമ്പില്ല. 12 വണ്ടിക്കെ കാത്തിക്കും മേലെ അടിയൊക്കെ തുരുമ്പില്ല. നല്ല ക്വാളിറ്റി വണ്ടി. തിരുവരങ്ങാടി അഡ്രസ്സിൽ തന്നെയാണ് വണ്ടി. വൃത്തിയുണ്ട്. ഉണ്ട് ഒറിജിനാലിറ്റി ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്? ഇത് 50 കിലോമീറ്റർ ഓണർഷിപ്പ്. സെക്കൻഡ് വേറെ തട്ടുമുട്ട ഭാഗത്ത് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. എത്ര ചോദിക്കണ്ടായിട്ട് തന്നെ? നമുക്ക് 7 rupees കൊടുക്കാം. ലാസ്റ്റ് ഫൈനൽ വൈറ്റില് 7 rupees കുറയോ? ഇനി കുറയണ പതിമലൊക്കെ. ലോണൊന്നും ഇത് കിട്ടൂല. ടാറ്റന്റെ വണ്ടിയാകുമ്പോൾ പിന്നെ അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ആ ചെറിയ പൈസ ഒക്കെ അല്ല. ഇത് ലോൺ ഇട്ടാലും ഒക്കൂല. ലോൺ ഇടണമെങ്കിൽ 6 rupees ചില പൈസ കൊടുക്കണ്ട. അപ്പൊ ലോൺ ഇട്ടൊന്ന് പേര് പറയാനേ പറ്റുള്ളൂ. അപ്പൊ 20,000 rupees വണ്ടി ഇറക്കാം. 7 rupees കൊടുക്കാം. കൊടുക്കല്ലേ? നല്ല വണ്ടി.
അപ്പോൾ അടുത്ത വണ്ടി നിസാൻ ടറാനോ എങ്ങനെ ഡീറ്റെയിൽസ് ഉണ്ട്? ഇത് 2013 വൺ ടെൻ ആണ്. റീപ്ലേസ്മെൻറ്റും കാര്യമൊന്നുമില്ല. ഒന്നിൻ്റെ ലെവലിൽ ഓട്ടം ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറാണ്. സെക്കൻഡ് ജാവി സർവീസ് ബുക്ക് ഒക്കെ ഉണ്ട്. പിന്നെ വൺ ടെൻ ആണ്. എക്സ് വി എയ്റ്റിക്കും ടോപ്പിൻ്റെ മോഡലാണ്. കുറച്ച് പവർ കൂടിയായിട്ടാണ്. കൂടിയ ബാക്ക് ഹാസിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാണ്. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ചോദിക്കണ്ടാ പറയണ്ടേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി ക്ലീൻ ഉണ്ട്. നമുക്ക് 500,000 രൂപ കൊടുക്കാം. പിന്നെ ഇതല്ല, ഇതില് കുറഞ്ഞ ഐറ്റം വണ്ടികളും എടുത്തില്ലേ വേറെ? മാരുതി 800 നമ്മുടെ 2003 വണ്ടി ഉണ്ട്. നമ്മളൊരു വണ്ടി ആയിട്ട് മാറ്റം മാറിയിട്ടാണ്. അവിടെ പുറത്തുണ്ട് കയറ്റിന്റെ വണ്ടിയല്ല, അതൊരു ആവറേജ് വണ്ടിയുള്ളു. അത് പഠിക്കേണ്ടവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫൈനൽ 30 രൂപ കൊടുക്കാം. 30 രൂപ ഫൈനലായിട്ട് ഫൈനലായിട്ട് വണ്ടി കൊടുക്കാം. 2003 AC ഉള്ള വണ്ടി, ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളും ചെയ്യാണ്ട്, ഒരു പഠിച്ചോർക്കോ ചെറിയ യൂസിങ് ആയിരിക്കോ ഒന്ന് ചെറിയ വൃത്തിയാക്കാണ്ട് അടുത്ത വണ്ടി. 2017 വണ്ടി VXD വണ്ടിയാണ്. VXD ഏറ്റവും ടോപ്പിന്റെ മോഡൽ. കറക്റ്റ് സർവീസ് ആണ്, കമ്പനി കറക്റ്റ് ഹിസ്റ്ററി ആണ്. പിന്നെ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററിയില് ഒരു അലൈവീൽ മാറ്റിയിരുന്നു. മാറ്റിയിരുന്നു ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതിനെ അലൈവീലും ടയറും മാറ്റിയിരുന്നു. 4 അലൈവീലാണ് വരിക. ഈ വണ്ടിക്ക് ഇപ്പൊ 5 അലൈവീലുണ്ട്. ആ മാറ്റിയതുകൊണ്ട് ആ അലൈവീൽ ഇതിലുണ്ട്. ചെറിയൊരു സ്ക്രാച്ച് വണ്ടി മലുള്ളൂ. അമ്പറ്റ് അമ്പർ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോ എന്തായാലും മാറ്റാം. മാറ്റിയതാണ്. പുതിയ ടയറും പുതിയ അലൈവീൽ പുതിയ മുന്നേ കിട്ടണം. ചെറിയ സ്ക്രാച്ച് ഉള്ള അലൈവീലും തൊടാത്തുണ്ട്. വണ്ടി ക്ലീൻ വണ്ടി. എത്ര ചോദിക്കണം? നമുക്ക് 785,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. കൊറക്കാൻ കഴിയൂല. ഈ വണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തേക്കാണ്. ക്ലീൻ വണ്ടി ആവുമ്പോ നല്ല വില കൊടുത്താലേ കിട്ടണം. കിട്ടണം. ഇത് ആർക്കും വിശ്വസിച്ച് കൊടുക്കാം. ഇത് ലിമിറ്റഡ് എഡിഷൻ വരുന്ന വണ്ടി. പിന്നെ ലോൺ ഏകദേശം ലോൺ നമുക്ക് 6-6.5 ലക്ഷം രൂപ മാക്സിമം ലോൺ കയറുമല്ലേ? ഡൗൺ പേയ്മെന്റ് എത്ര വേണം? വണ്ടി 2 ലക്ഷം രൂപ മാക്സിമം വണ്ടി വരും. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു ഡീസല് മൈലേജ് എന്തായാലും 20 കിട്ടുമല്ലോ അല്ലേ? അപ്പോ അടുത്ത വണ്ടി റെഡ്സ് കിട്ടോ? എങ്ങനെ ഡീറ്റെയിൽസ് ഉണ്ട്? 2013 വണ്ടി. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. കമ്പനിയിൽ നിന്ന് എടുത്ത ഇൻഷുറൻസ് ഉണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി. ഒക്കെ കമ്പനി കമ്പനിക്കെ പോലുള്ള വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി. ഫീബ്രൗണ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. ഓണർഷിപ്പ് 1:30 ഓട്ടം. കറക്റ്റ് സർവീസ് ടൈമിലും കാര്യങ്ങളും മാറിയിരിക്കണം. വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 3,35,000 രൂപ നമുക്ക് കൊടുക്കാം. കൊടുക്കാം. ലോൺ നമുക്കൊരു 2.5 ലക്ഷം മാക്സിമം ലോണ് കയറ്റി കൊടുക്കാം. 2.5-3 ലക്ഷത്തിന്റെ അടിയിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്തു കൊടുക്കാം. ഒരു ഒന്നുമില്ല. ഡീസലിന് എന്തായാലും 18-20 സുഖമായിട്ട് മൈലേജ് കിട്ടും. കുറച്ച് രംഗോലുള്ള കളറാണല്ലോ. കളറാണ് റിഡ്സിലും വാഗണറിലും ഏറ്റവും കൂടുതൽ മൂവിംഗ് കളറാണല്ലേ. പിന്നെ സീറ്റ് അവർ നല്ല വിലയുടെ സെറ്റ്, ഡിക്ക് സ്പോയിലർ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വണ്ടി വേണ്ടി എടുക്കണമെന്നൊന്നും ചിന്തിക്കണ്ട. തുരുമ്പും കാര്യവും 2015 വണ്ടിയാണ്. റീ ആയ വണ്ടി, ജെ ഓപ്ഷൻ വണ്ടിയാണ് ഇത്. 2015 വണ്ടി 16 ഇവിടെ കേരളത്തിലേക്ക് എത്തിക്കണം. കേരളത്തിലെത്തിക്കണം. ഡൽഹി നമ്പറായ വണ്ടിയാണ്. 1,40,000-43,000 ഓട്ടം. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ജെനുവിൻ. 4 ബ്രിഡ്ജ് സ്റ്റാൻഡ് ടയർ പെട്ടക്കണം. അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്.
സീറ്റവറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് പറഞ്ഞ സംഗതി ഇല്ല, ഇല്ല കറക്റ്റ് സർവീസാണ്. ഇവിടെ രണ്ടാമത്തെ ഓണർ, അവിടെ ഒരു ഓണർ, ഇവിടെ ഒരു ഓണർ. ഇത് നമുക്ക് 8.5 ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. ലോൺ ഏകദേശം ഒരു 7 ലക്ഷം രൂപേന്റെ അടുത്ത് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. കേരള വണ്ടിന്റെ ക്വാളിറ്റിയിൽ വണ്ടി കൊടുക്കും. ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ അതിന്റെ പയ്യാണ്. അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ അതിൽ കടന്നു മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ, നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഇനി ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.